ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരു പൊടികളും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് നിങ്ങൾക്ക് ഡിന്നറായിട്ടോ വൈകുന്നേരത്തിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് റവയാണ് ഇട്ടുകൊടുക്കുന്നത് വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചോറാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് തൈരും കൂടെ ചേർക്കുന്നുണ്ട് അധികം പുളിപ്പില്ലാത്ത തൈരെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നേ അരച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് വേണേൽ ചേർക്കുക എന്നുണ്ടെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ അരച്ചത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ദോഷമാവ് ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് ഇനി ഇതിലേക്ക് ഒരു സവാള അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയൊന്നും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കറിവേപ്പില മല്ലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കുക അപ്പോൾ നമ്മൾ സോഡാപ്പൊടി ചേർത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ ചീനച്ചട്ടിയിലാണ് ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നത് ഇത് പാനിലോ ദോശക്കല്ലിലോ ഒക്കെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം അപ്പോൾ ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു ഭാഗം നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം നല്ലപോലെ വേവിച്ചെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മളിതുപോലത്തെ ചീനച്ചട്ടി ആകുമ്പോൾ കുറച്ചും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ചെയ്താൽ മതി ഇല്ല എന്നിട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഒരു ഭാഗം റെഡി ആയപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു ഭാഗം കൂടെ ആകുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ബാക്കിയുള്ള എല്ലാം ആവും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് ഇത് ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി വേറെ ഏതെങ്കിലും കറിയൊക്കെ കൂട്ടിയിട്ടും നിങ്ങൾക്ക് കഴിക്കാം ഇനി കറി ഒന്നും ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നല്ല ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ